അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചിട്ട് ഇത് നമ്മുടെ പീച്ചിങ്ങാണ്. ഇത് മറ്റേ നമ്മുടെ സാധാരണ കാണുന്ന പുറത്തുള്ള പീച്ചിലല്ല, ഇത് മറ്റേ സോഫ്റ്റ് പീച്ചിൽ. അതെ അല്ലെ, ഉരുണ്ടിരിക്കുന്ന സാധനം ഇത് മറ്റേ ഒത്തിരി വളർന്ന് ഉണങ്ങി കഴിയുമ്പോഴാണ് പണ്ട് നമ്മൾ കുളിക്കാനായിട്ട് ഒരു സാധനം. അപ്പൊ അത് അതാണിത്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞാൽ ഒരു ഒഴിച്ചു കയറി. അപ്പൊ നമ്മളിതേ നമ്മുടെ കൽച്ചട്ടിക്കകത്താണ് നമ്മള് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എണ്ണ ഒക്കെ ഒഴിച്ച് വളരെ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. എന്നാ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. അപ്പൊ നമ്മള് എണ്ണ ചൂടായിരുന്നു, ചൂടായിട്ടുണ്ട്. അപ്പൊ ഒരു കാൽ ടീസ്പൂണോളം നമ്മള് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഉലുവ ഇട്ടതിന് ശേഷം വേണം നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാനായിട്ട്. അതെ, നമ്മളിപ്പോ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിലിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് സ്വല്പം വ്യത്യാസം വരും. നമ്മുടെ നാടൻ കറികൾക്ക് എപ്പോഴും നമ്മുടെ വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ ഇനിയും കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഇതിനകത്ത് ഇടാനായിട്ട് നമ്മള് സവോള, ഒരു അര സവോള എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു അര സവോളയും അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഒരുമിച്ചാണ് വീട്ടു പാത്രത്തിലോട്ട് ഇട്ടത്. അപ്പൊ ഇനി ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് നമുക്ക് ഇതൊന്ന് ചൂടാണ് കടുക് വെക്കാൻ കൊട്ടിയിട്ടുണ്ട്. ചെറിയ ഉള്ളി സവോളയും കൂടെ അങ്ങോട്ട് ഇടുക. ഇട്ടിട്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പൊ ഇത് നമ്മുടെ മറ്റേ എന്താ മീനൊക്കെ വെക്കുന്ന ചട്ടി ഉണ്ടല്ലോ, മൺചട്ടി. മൺചട്ടിക്കകത്ത് വേണേ നമുക്കിത് റെഡിയാക്കാം. സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഒക്കെ വെക്കാതിരിക്കുന്നതാണ്. നമ്മളിതിനകത്ത് പുളി ഉപയോഗിക്കുന്നോണ്ടാണ്. മൺചട്ടിയാണ് എപ്പോഴും ഏറ്റവും ബെസ്റ്റ്. നല്ല ചൂടുവാണ് പെട്ടെന്ന് തന്നെ കളർ മാറിയാണ്. ഈ മറ്റേ ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോഴത്തേക്ക് സവോള വഴറ്റിയെടുക്കണം. എപ്പോ നേരം വേണം, നമ്മൾ വീർത്ത് കുടിച്ച് നമുക്ക് ഇഞ്ചി ഇഞ്ചി ചെറിയ കുനുകുനാന്ന് അരിഞ്ഞത് ചെറിയ മൂന്ന് വെളുത്തുള്ളി കഷ്ണമുണ്ട്. അതുകൂടെ വെളുത്തുള്ളിയുടെ അരി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇതൊക്കെ നമുക്ക് നമ്മുടെ നാടൻ കറിയാണ് കേട്ടോ, വലിയ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എളുപ്പം നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന നമ്മുടെ വീട്ടിൽ ഈ പീച്ചിലൊക്കെ നമ്മുടെ വീട്ടിൽ പണ്ട് വീടുകളിലൊക്കെ തന്നെ കാണും, വീടുകളിലൊക്കെ കാണുന്നതാണ് ഇത്. പച്ചക്കറി കടകളിലൊക്കെ ഇതൊക്കെ ഇപ്പൊ പണ്ടത്തെ പല പച്ചക്കറികളും ഇപ്പം റീലോഡ് ഇതൊന്നും കാണത്തില്ല. പക്ഷെ ഇപ്പൊ ഇതൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതിപ്പോ എല്ലാരും പഴമയിലേക്ക് പോകുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും റീലോഡ് ചെയ്യാനുള്ള. അപ്പൊ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് നമ്മൾ അരിഞ്ഞ ചെയ്യുന്നുണ്ടോ, അതിന്റെ വലിപ്പം ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ മറ്റേ തീയലൊക്കെ വെക്കുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ അരിഞ്ഞിരിക്കുന്നത്, മെഴുക്ക് വരട്ടി ആ ഒരു സൈസിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പീച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുവശം കണ്ടില്ലേ, ഇവിടെ അങ്ങ് വളരെ സ്പഞ്ച് ഒരു ടെക്സ്റ്ററാണ്. പുറം മാത്രമേ ഉള്ളൂ, ഇച്ചിരി ഒരു ആരോഗ്യം അത്രക്ക് തുണിക്കട്ടിയില്ല. അപ്പൊ ഇവനിനി ഒന്ന് ആവി കയറുമ്പോ അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാലും മതി. കാരണം ഇതുണ്ടല്ലോ ഈ പരിപാടി ഇരിക്കുമ്പോ നമ്മള് വിചാരിക്കുന്നത് ഒത്തിരി ഉണ്ടല്ലോ സാധനം വിചാരിച്ചിട്ട് നമുക്ക് ഒരു ഒന്നര രണ്ട് മിനിറ്റ് ആവി കയറിയാ മതിയെ. ഒത്തിരി തീ ഉണ്ടല്ലോ, നമ്മള് മീഡിയത്തില് വെക്കാം. മീഡിയത്തിലും ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി. ഞാൻ ലോ ഫ്ലെയിമില്ല, കാരണം നമ്മുടെ ചട്ടി വളരെ അധികം ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അനുസരിച്ചിട്ട് ഈ കൽച്ചട്ടി അല്ലെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു മിനിറ്റിന്റെ കാര്യല്ലോ, നമ്മള് വീട്ടിൽ ചെയ്യുന്ന പരിപാടിയല്ലോ. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം, എന്നിട്ട് ബാക്കി പരിപാടികളെല്ലാം ചെയ്തേക്കാം. വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് നല്ല വിഞ്ഞ് നല്ല അതെ വിന്ത് നല്ല റെഡിയായിട്ടുണ്ട് സാധനം.
അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികള്, നമ്മളിതിനകത്ത് മുളക് പൊടി, ഇത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ്. അപ്പൊ അതിനനുസരിച്ച് ചേർക്കണം എരിവ് കൂടുതൽ. മല്ലിപ്പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾ, ഇത്ര സാധനം ചേർത്തിട്ട് നമുക്കിത്. പിന്നെ കളറ് ഇച്ചിരി കൂടുതൽ വേണ്ടി നമ്മൾ ദാണ്ട ഒരു സ്വല്പം കാശ്മീരി പൊടി. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ പൊടികളുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരു സാധനമുണ്ട്, അതൊന്ന് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ കൂടെ ഒന്ന് റെഡിയാക്കി. ഇതാണ് നമ്മൾ വെച്ചപ്പോഴത്തേക്ക് ചട്ടി കവിഞ്ഞ സാധനം. അതെ അല്ലേ, മാത്രമല്ല അന്നേരം നമ്മൾ ഒരു സ്വല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല നന്നായി. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം പറ്റുന്നത് വെച്ചാൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുകയും ചെയ്യും, എല്ലാം കൂടെ കുഴയുന്നത് തന്നെയല്ലേ. പിന്നെ ആ വെള്ളം വറ്റിക്കാൻ പിന്നെ നമ്മൾ കിടന്ന് പാടുകൊണ്ടു. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ഇതാണ്, ഇത് നമ്മുടെ പുളി, പുളി കൊടംപുളി, കൊടംപുളിയാണ്. അപ്പൊ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്, ആ വെള്ളവും പുളിയും കൂടെ അങ്ങ് ഒഴിച്ച്. വേറെ വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ പുളി ഉള്ളത് കൊണ്ട് അതിന്റെ അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം. രീതിയിൽ വേണം നമുക്ക് ഇളക്കാൻ, ചെറുപ്പം ഉണ്ടല്ലോ, എല്ലാം കൂടെ കുഴഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ഈ കറിവേപ്പില കൂടിയിട്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നു വെച്ച് തന്നെ വേവിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അതൊന്നും വെള്ളം ഒന്നും ഇറങ്ങാനൊന്നും ആവശ്യമില്ല ഈ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നത്. നമ്മളെ ഒരു മിനിറ്റ് കൂടെ തിളപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല അടിപൊളി അത്യാവശ്യം ഒന്ന് കുറുകുകയും ചെയ്തിട്ടുണ്ട്. ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നീട്ടിയും എടുക്കാൻ വെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ചേറി കുറേ നമുക്ക് എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ നോക്കണല്ലോ. പീസ് എടുക്കുക, എന്നിട്ട് നല്ല ചൂടാണ്, ജസ്റ്റ് നമ്മള് ഊതി കൊടുക്കണം. നമ്മള് സത്യം പറഞ്ഞാൽ കൽച്ചപ്പി ആയതുകൊണ്ട് തീ നല്ല ലോ ഫ്ലെയിമിലാ വെച്ചിരിക്കുന്നത്, പക്ഷെ എന്നാലും നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇതിന്റെ ഈ കൽച്ചട്ടിയുടെ ഒരു പ്രത്യേകത. അപ്പൊ ഉപ്പുണ്ടാക്കാം, കറക്റ്റ് പുളി, കറക്റ്റ് ഉപ്പ്, കറക്റ്റ് എരി, മറ്റേ കാശ്മീരി മുളക് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ കളറും കൂടെ കിട്ടും. ഇപ്പം നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്, കാശ്മീരി പൊടി കുറച്ചേ ഇട്ടിട്ടുണ്ട്. ആ എരിവ് ഉള്ള പൊടി ഉള്ളത് കൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല നല്ല എരിയല്ല, മീഡിയം നമുക്ക് ആവശ്യമുണ്ട്. അവിടെ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ, ഇതിപ്പോൾ ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിനോട് ബെസ്റ്റ് സാധനം ആയിരിക്കും. അപ്പോൾ പീച്ചിങ് ആയിട്ട് ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കും, ഗ്യാരണ്ടി സാധനം കേട്ടോ. ഇച്ചിരി കുടംപുളിയൊക്കെ ചേർത്ത്, നമ്മുടെ ഈ മലയാളികൾ ഈ കുടംപുളി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വികാരം. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് ഇതുപോലെ അങ്ങോട്ട് റെഡിയാക്കുക. ഇപ്പം മീൻകറിയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ കുടംപുളി ഇട്ടൊരു കറി വെച്ച് കഴിഞ്ഞാൽ മീൻകറിയുടെ ഫീലിംഗ് കിട്ടും. ചോറിനൊക്കെ നല്ല കുത്തരി ചോറിൽ ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടായിട്ട് വാഴയിലൊക്കെ വെട്ടി വെച്ച് കഴിച്ചു അടിപൊളി. അപ്പൊ ഇതുപോലെ പീച്ചിങ് വെച്ച് തയ്യാറാക്കി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായ നിർദ്ദേശം ഒക്കെ ഒന്ന് പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യണം, ഒത്തിരി പേര് വീഡിയോ ലൈക്ക് ചെയ്താൽ നമുക്കൊരു വിഷമം. അപ്പൊ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് രണ്ടുമൂന്ന് കമന്റും ഒക്കെ കണ്ടിട്ട് നമുക്കൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാന്നെ. അപ്പൊ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരണം, സ്വാഭാവികമല്ലേ, നമുക്ക് മനുഷ്യന്മാരില്ലേ, തെറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞുതരണം. പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞുതരാമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാം. അപ്പം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നേരത്തെ പറഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വ്യത്യസ്ത റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.